അപ്പോ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇറക്കി ഷെഡിനകത്തോട്ട് വെച്ചോ, സൂക്ഷിച്ചു വേണം. ആ ശരി. എന്തുവാടെ ഇത്? എല്ലാം അഴിച്ചെടുത്തോണ്ട് വെളുപ്പിനെയും ഞെത്താന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? അതെങ്ങനെ, ഇന്നലെ ഇവന്റ് കഴിഞ്ഞ് എന്തായിരുന്നു പൂരം? അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടന്ന് ഉറങ്ങിയിടത്തി എണീപ്പിക്കാൻ പറ്റ പാട്. ഇവരെന്നെ എണീപ്പിച്ച കാര്യമാണ് പറഞ്ഞത്? ലേശ ഓവറായി പോയി. സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. പ്രോഗ്രാമിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. നജീബിന്റെ വരട്ട അച്യുതൻകുട്ടിക്ക് ശരിക്കും ഏറ്റെന്നാ പറഞ്ഞത്? അല്ലെ ഫിലിപ്പോച്ച, ഏറ്റില്ലെങ്കിൽ പിന്നെ അച്യുവേട്ടനെ മേലക്കാരെ പറഞ്ഞിടുന്ന് തോന്നുന്നുണ്ടോ? കറക്റ്റ്. നാളെ തന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടിച്ച് ആ പി എമ്മിനെ മീശ പഠിപ്പിച്ച് പൊട്ടും കുത്തിച്ച് നാട്ടുകാരുടെ മുന്നിൽ കൂടെ നടത്തില്ല. നടത്തിക്കും. അവനെ നടത്തിക്കുന്ന കാര്യമല്ല പിന്നെ അച്യുതൻകുട്ടിയുടെ ഓഫീസ് പൂട്ടുന്നത് നടക്കൂല. അതെന്താ, നമ്മള് ജയിച്ച ഓഫീസ് പൂട്ടിക്കൊള്ളാന്ന് അവൻ വെല്ലുവിളിച്ചല്ലേ? അതിന് നമ്മൾ ജയിച്ചു എന്ന് അവൻ സമ്മതിക്കണ്ടേ? എന്താ സമ്മതിച്ചാല്? കള്ളത്തരം കാണിച്ചാണ് ഈ ഓർഡർ തട്ടിയെടുത്തതെന്ന് അച്യുതൻകുട്ടിക്ക് അറിയാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആൾമാറാട്ടം നടത്തി ഓർഡർ പിടിക്കുന്നത് ഫൗളാണെന്ന്? ഇപ്പൊ ചായ കുടിച്ചാ ശരിയാവില്ല. നമ്മൾ ഏറ്റെടുത്ത ഇവന്റ് ഗംഭീരമായി. പിന്നെ ഇനി നോക്കിയോ, ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ തോൽപ്പിക്കാൻ പറ്റിയ ഇവന്റുകൾ നടത്താൻ നമ്മളെ അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് വരും. പറഞ്ഞു നാം എടുത്തില്ല, അതിനു മുമ്പ് കോളുമായിട്ട് ആരോ എത്തി. നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. ഈശ്വരാ ബാലുമാമ, ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. ബാലുമാമേ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ മോളെ? സുഖമായിട്ടിരിക്കുന്നു. ഇതേതാ ഈ അവതാരം? ആതിരയുടെ ഒരേ ഒരു അമ്മാവന ബാലകൃഷ്ണൻ നായർ, ബാലാജി എന്ന് വിളിക്കും. ഈ തമിഴ് തെലുങ്ക് സിനിമകളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. സുനാമി വരും പോലെയാ, എപ്പോഴാ വരുന്നത് എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോകുമ്പോ എല്ലാം കൂടെ തൂത്തുവാരിക്കൊണ്ട് പോകും. ഏയ്, കുഴപ്പക്കാരനൊന്നുമല്ല, ശുദ്ധന. അല്ല, സുനാമി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. എന്നടാ നീ ഇപ്പിടി പാക്കറേ? അല്ല, ബാലമാമ ഇങ്ങോട്ടൊക്കെ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആലപ്പുഴയിലെ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നാം വന്നത്. ഒരു തമിഴ് പടം, ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മറ്റന്നാ വരും. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു, എല്ലാവരെയും ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുടിച്ചിട്ട് പോകാന്ന് നിനച്ചു. മുടിച്ചിട്ട് പോവാനാ? മുടിച്ചിട്ടെന്ന് പറഞ്ഞ തീർത്തു എന്നർത്ഥം. ഞാൻ വിചാരിച്ചു മുടിച്ചു. നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ? ഇവൻ ഏതാ? ഞാൻ നജീബിന്റെ ഫ്രണ്ടാ. സീൻഡിയ കയറാണ്ട് കുറച്ച് ബാക്കിലേക്ക് മാറിക്കടാ. ഈ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ വേണല്ലോ കളരിക്കലേക്ക് പോകാൻ. അപ്പൊ ഇവിടെ കേറി നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഞങ്ങളോടൊക്കെ ദേഷ്യായിരിക്കും. എതുക്കടി? അല്ല, ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത്. ഏതാണിന് ഏത് പെണ്ണാന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ഈശ്വരനാ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അമ്മാവ കൈയെടുക്ക്. നീ കെട്ടിയതാ? അല്ല, എന്തേ? ഈശ്വരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. മനസ്സിലായില്ല? നീ വളരെ ചീപ്പായിട്ടുള്ള സാധനമാണല്ലോ കഴിച്ചിട്ട്. ഇതൊക്കെ ഗവൺമെന്റ് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഇനി അയ്യേ വന്നേ. വാറ്റപ്പ് ഇവിടെ കിട്ടൂല്ലേ? നീ എവിടേക്കാ ഈ പായണേ? നിക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് റൊമ്പ നല്ല ഐഡിയ. സീക്രട്ട് എടുത്തിട്ട് വാ. അച്ചൂട്ടി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അല്ലേ? എങ്ങനെ അടങ്ങും? ഞാനിവിടെ തട്ടിക്കൊണ്ടു പോകുന്നാണല്ലോ എല്ലാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്താ അങ്ങനെയല്ലേ? അല്ല, സത്യം ബാലമാമ എങ്കിലും അറിയണം. നീ പറയ്. പുഴയെ ചാടി ചാകാൻ ഒരുങ്ങിയെടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് വന്നതാ ഞാൻ. ഈശ്വര, എന്താ ഞാൻ ഈ കേക്കണേ? അല്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. എത്ര പേരുടെ മുന്നിലാ കെട്ടി ഒരുങ്ങി ചായയും പലഹാരം കൊണ്ട് നിൽക്കുന്നത്? ജാതകത്തില് വൈധവ്യ ദോഷമുള്ള പെണ്ണിനെ ആർക്കും വേണ്ട. അവള് കാരണം ഏട്ടന്റെ കല്യാണം കൂടെ നീണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ടാ ആ കടുങ്കൈ ചെയ്യാൻ പോയത്. എനിക്കൊരു ജീവിതം തരാൻ നജീബിക്ക് പറ്റുമോ എന്ന് ചോദിച്ച് കരഞ്ഞപ്പോ പിന്നൊന്നും നോക്കിയില്ല, കൂടെ കൊണ്ടുവന്നു. എനിക്കെന്ത് നക്ഷത്രവും ജാതകവും? ഇതൊക്കെ നിനക്ക് അച്ചൂട്ടിയോട് പറഞ്ഞുവിടായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി എന്നൊക്കെ അവനോട് എങ്ങനെയാ പറയുന്നത്? ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാന്ന് വെച്ച അടുത്തോട്ട് എന്നാ കൊമ്പും കുലുക്കിക്കൊണ്ട് കൊലവിളി നടത്തുകയല്ലേ? ഒക്കെ കേട്ടു, കഷ്ടായനേട്ടോ. ഞാൻ പറഞ്ഞു. നീ വിഷമിക്കണ്ട, ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവന്റെ ഈ വാശിയൊക്കെ മാറും. പെണ്ണ് കെട്ടാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല, പിന്നല്ലേ കൊച്ചുണ്ടാവുന്നു. അവന് കൊച്ചുണ്ടാവണ കാര്യല്ല, നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവണ കാര്യ. അതെങ്ങനെയാ? ഏട്ടൻ ഒരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടിയിട്ട് മതി, നമുക്കൊരു കുടുംബജീവിതം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കല്ലേ ഇവിടെ ഒരാള്? അപ്പൊ ഇതുവരെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ? ശാന്തി മുഹൂർത്തം? ആ ഫസ്റ്റ് നൈറ്റ്. അത് പിന്നെ ഞങ്ങളോടുള്ള പക കൊണ്ടാണല്ലോ ഒരു കുടുംബജീവിതം വേണ്ടെന്ന് പറഞ്ഞ അച്യുതൻകുട്ടി വാശി പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ടാ ഞാൻ. ഇതിലും ഭേദം ജാതകദോഷമായിട്ട് ഇവള് കളരിക്കൽ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഹേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അവന്റെ വാശിയും വൈരാഗ്യം ഒക്കെ മാറ്റാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പൊ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് അവൻ പെണ്ണ് കെട്ടിയിരിക്കും. ഈ മുറ്റത്തൊരു കുഞ്ഞുകാല് ഓടി കളിക്കണത് ഞാൻ കാണുകയും ചെയ്യും. ബാലമാമിയാ പറയണേ. എന്റെ തിരുമാന്താംകുന്നിലമ്മേ,
ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി എത്ര പ്രാകരിക്കണോ ഞാൻ. ഈശ്വരന്റെ മുന്നിൽ ജാതിയും മതവും ഒന്നുമില്ല, മനുഷ്യനെ ഉള്ളു. ഇനിയാവത് വാശിയും വൈരാഗ്യം ഒക്കെ അവസാനിപ്പിച്ച് അത് നിങ്ങളെ അനുഗ്രഹിക്കുക വേണ്ടത്. എനിക്കപ്പോഴേ തോന്നി ഒന്നുമില്ലാതെ നജീബിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നാൽ അപ്പോഴേ നീ പറയണ്ടേ നിന്റെ ഏട്ടനോട്. അത് പിന്നെ എന്താ ഒരു ഗൂഢാലോചന, ഒരു ചർച്ച? അച്ഛൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യം. നജീബ് ആദരേ, അവന്റെയോ അവളുടെയോ കാര്യം ഈ വീട്ടിനകത്ത് കേട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയോട്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. അതെങ്ങനെയാ പുകഞ്ഞേന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മാവ. മുഖത്തായ കരി തേച്ചിട്ടും കുളിച്ചിട്ടും പോണില്ല. ഇതാ ഇപ്പോഴത്തെ പ്രകൃതം, മൂക്കത്തശുണ്ടി. ഓപ്പോള് വിഷമിക്കണ്ട, അതൊക്കെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം. ആ പി എം എന്ന് പറഞ്ഞവനെ ഇത്തിരി പൂജാസാധനങ്ങൾ വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അവൻ എല്ലി പോകിതറേ. നിന്റെ മിക്സിങ് കറക്റ്റാണെന്ന് നോക്കി. അപ്പൊ നീ എന്റെ മിക്സിങ് പഠിച്ചു അല്ലേ? എന്ത് കാര്യം ഒറ്റ തവണ കണ്ടാ മതി ഈ പി എമ്മിന്. നീ റൊമ്പ ഗട്ടിക്കാരൻ. ഏ, ഞാൻ ഗട്ടിട്ടൊന്നുമില്ല. എടാ ഗട്ടിക്കാരൻ എന്ന് പറഞ്ഞ സാമർത്ഥ്യക്കാരൻ അർത്ഥം. ഓ, ആ ഗട്ടിക്കാരൻ. ആ, അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയതെങ്കേ? നാഗർകോവിൽ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിങ്. കോവിലിൽ ഏതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി, അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി. പക്ഷേ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമ റെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ. അന്ന് ഞാൻ ഇതുപോലെയൊന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ട് ആയിരുന്നു. ശിവാജി ഗണേശില്ലേ അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരുന്നു ആര്, ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുണ്ട് പോയാ കൈയും കാലും വെട്ടുന്ന് പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഏയ്, ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ട് എന്താ? ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നടുവിട്ടു. ശാന്തി മുഹൂർത്തോ? ഫസ്റ്റ് നൈറ്റിംഗ്. ആ, പിന്നെന്തിനാ അവിടുന്ന് പോന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ, അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടാഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തന്ത വേറൊരുത്തിനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകായിരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അതേടാ, നീ ഇരിക്ക. വേണ്ട വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല 10,000 തവണ കേക്കണം, എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പരം അറിയൂ. എന്ത് നൊമ്പരം? വീണടം വിഷ്ണു ലോകമെന്നും പറഞ്ഞ് പറന്ന് നടന്നൂടെ, സുഖല്ലേ? സുഖം. പുറത്ത് നിൽക്കണവർക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഉള്ളിലെറിയണ തീ ആരും കാണില്ല. അതുകൊണ്ടാ പറയണേ, ഈ ബാലമാമയുടെ ഗതി നിനക്കുണ്ടാവരുത്, നിനക്കെന്നല്ല ആർക്കുണ്ടാവരുത്. ഞാനൊരു സത്യം പറയാം, വെള്ളടിച്ചിട്ട് പറയണമെന്ന് വിചാരിക്കരുത്. അമ്മാവും പറയും. നജീബ് നമ്മുടെ ആദരക്കുട്ടിയെ. വേണ്ട, അതൊഴിച്ച് അമ്മാവിന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതൊഴിക്കട്ടെ. ഒഴിക്കടാ, ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ ഇവനെ ഞാൻ വിടും. ഒഴിക്ക്, വെള്ളമൊന്നും വേണ്ട. ആരാ ഈ നേരത്ത്? പൈലിപ്പിള്ളേ അയാളുടെ ഗുണ്ടകളുവാ. ആരാ പൈലിപ്പിള്ള? ചിട്ടിക്കമ്പനി മുതലാളിയാ, പിന്നെ കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷനാ? ആരുടെങ്കിലും കയ്യും കാലും തല്ലി ഓടിക്കണ, വണ്ടി കയറ്റി കൊല്ലണ, ഇവ മര ഏൽപ്പിച്ചാ മതി. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം റേറ്റാ. അതെ, അങ്ങനെ അങ്ങ് ഏറ്റാ മതി. അച്ഛതം കുട്ടി പറഞ്ഞാ പിന്നെ പൈലപ്പള്ളിക്ക് പിന്നെ എന്നതാ? അതങ്ങ് അനുസരിച്ചിരിക്കും അക്ഷരം പ്രതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. വണ്ടി കയറാ. ഈ പൈലിപ്പിള്ളി ആയിട്ട് അച്ചൂട്ടിക്ക് എന്താ ഇടപാട്? നജീബിന്റെ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുത്തായിരിക്കും. എന്റെ പരദൈവങ്ങളെ, ഇവന്റെ പകയോ ഒന്ന് അടങ്ങാൻ എന്തെങ്കിലും വഴി കാണിച്ചു.